വൈഫൈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ ഡിസ്കണക്ട് ആയി പോകുന്ന അവസ്ഥ ഉണ്ടോ? അവസ്ഥയൊന്നുമല്ല, വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു അൺഇൻട്രപ്റ്റഡ് വൈഫൈ എന്നുള്ളൊരു ടാഗ് ലൈനിൽ വരുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു യു പി എസ് എന്ന് പറയുമ്പോൾ മറ്റേ വലിയ ബ്ലാക്ക് ബോക്സ് അത്രയൊന്നുമില്ല, ചെറിയ ഈ ഒരു ബോക്സിൽ വരുന്ന ഒരു UPS ആണ്. എന്നാൽ ഈ ഒരു UPSന് നിങ്ങളുടെ കറണ്ട് പോയി കഴിഞ്ഞാലും 4 മണിക്കൂർ വരെ നിങ്ങളുടെ ഈ ഒരു റൗട്ടറിൽ പവർ നൽകി വൈഫൈ തരാനായിട്ട് പറ്റും. ഇത് പിന്നെ വൈഫൈക്ക് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക, CCTVക്കും അതുപോലെ തന്നെ ഇൻ്റർകോം ടെലിഫോൺസിനും അതുപോലെ തന്നെ സെറ്റ് ബോക്സ് കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു റൗട്ടർ UPS എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഉള്ളത്, ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ തരത്തിലുള്ള UPS കാണും. ഇതെന്ന് പറയുന്നത് റിസോണറ്റ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എനിവേ ഈ ഒരു ബ്രാൻഡിൻ്റെതാണ്. ഇതിന് ആമസോണിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 2000 രൂപയാണ്. 1480 രൂപക്ക് നമ്മളെടുത്ത് ഇതിൻ്റെ ഓപ്പൺ ബോക്സ് അവൈലബിൾ ആണ്. ഇത് അതേപ്പെട്ട ഒരു ഓപ്പൺ ബോക്സ് പീസ് തന്നെയാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു സീലിങ്ങിനെ പൊട്ടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എനിവേ ഇത് ഓപ്പൺ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ബോക്സിൽ വരുന്നത് ഈ ഒരു യൂണിറ്റ് തന്നെ, ഉദ്ദേശം പോലെ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. അത്ര വലിയ ബിൽഡ് ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ബിലോ ആവറേജ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു LED ഇൻഡിക്കേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഇവിടെ കണക്റ്റിംഗ് കിറ്റിക്ക് ആയിട്ടുള്ളൊരു ഇൻ ഔട്ടൊക്കെ വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് കുറച്ച് യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ്, അതും അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു പാക്കിലായിട്ട് 3 കേബിൾസ് ആണ് വരുന്നത് ഒരു കണക്ടിവിറ്റിക്കായിട്ട്. അപ്പോൾ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 12 വോൾട്ട് DC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൗട്ടറിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഈ ഒരു അഡാപ്റ്റർ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് 12 വോൾട്ടും 2 ആമ്പിയറൊക്കെയാണ് വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ച് നോക്കിയാലും മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതും 12 വോൾട്ട് DC 2 ആമ്പിയർ, അതായത് ഇതിലോട്ട് റിക്വയർഡ് ആയിട്ട് വരുന്നത് ഈ ഒരു 12 വോൾട്ടും 2 ആമ്പിയറും ആണ്. അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് പവറിൽ കണക്ട് ചെയ്യും. സാധാരണ പരിപാടി എങ്ങനെയാണ്, ഇത് പവറിൽ കണക്ട് ചെയ്യും, ഈ ഒരു സംഭവം ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യും. അതിന് പകരം ഇത് നിങ്ങൾ ഊരിയിട്ട് ഇതിൻ്റെ ഇന്നിൽ കൊടുക്കണം. ഇതിൻ്റെ ഇന്നിൽ കൊടുക്കാനായിട്ട് ഈ ഒരു 3 കേബിളുകളിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു കേബിൾ എടുത്തിട്ട് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുക, ഇത് എന്നിട്ട് ഇതിൻ്റെ ഇന്നിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇത് പവറിന് കുത്തുമ്പോൾ ഇതിലോട്ട് കറണ്ട് കയറും, അതായത് ഡയറക്റ്റ് റൗട്ടറിലോട്ട് പോകുന്നതിന് പകരം ഇതിൽ നിന്ന് ഡയറക്റ്റ് ഈ UPSലോട്ടാണ് പോവുക. പിന്നെ 2 വയറ് വരുന്നുണ്ട്, അത് നിങ്ങളുടെ റൗട്ടറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മോഡത്തിന് ഷൂട്ടാവുന്നത് എടുത്ത് കണക്ട് ചെയ്താൽ മതി. ഇത് ഞാനിവിടെ കണക്ട് ചെയ്യുന്നു, ഈ ഒരു ഇതെടുത്തിട്ട് ഇതിൻ്റെ ഔട്ടിലും കണക്ട് ചെയ്തു, ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെ വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നതിന് പകരം UPSലോട്ട് പോയിട്ട് UPSൽ നിന്നാണ് ഫുൾ ടൈം നമ്മുടെ റൗട്ടർ അല്ലെങ്കിൽ മോഡത്തിലോട്ട് പവർ വരുന്നത്. ഏകദേശം 4 മണിക്കൂർ വരെ എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. ഞാൻ അപ്പോൾ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു 3-3.5 മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. 2000 mAh 3 ബാറ്ററീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, ടോട്ടൽ 6000 mAh വരുന്നുണ്ട്. ഇനി വേണം, അതിപ്പോൾ ഇവിടെ പവറിലൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഈ സൈഡിലുള്ള ഈ ഒരു ഓൺ സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ റൗട്ടറിലെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ല, വൈഫൈ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാൻ 2000 രൂപ വരും, നമ്മളെടുത്താകുമ്പോൾ 1480 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ. അപ്പോൾ ഇതുപോലത്തെ നല്ല ഡീലുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ GTX ഗെയിമർ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്രോഡക്റ്റ് ഒന്നും അല്ല മിക്ക സമയത്തും വരുന്നത്, ഓപ്പൺ ബോക്സ് PC റിലേറ്റഡ് അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ യൂസ്ഡ് ഗ്രാഫിക് കാർഡ് PCs അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി ഡേറ്റ് കാണാം.